നമസ്കാരം. കെ പി യോഹന്നാൻ എന്ന പുന്നതമ്പുരാൻ, സ്വയം പ്രഖ്യാപിത പുന്നതമ്പുരാന്റെ ലീലാവിലാസങ്ങളാണ് കഴിഞ്ഞ കുറെ കാലമായി, കുറച്ച് കുറച്ച് നാളുകളായി ഇവിടെ ചർച്ചയാകുന്നത്. താറാവ് കൃഷിയിൽ തുടങ്ങി ഇപ്പോൾ വലിയ വലിയ കൃഷികളും ഒക്കെ നടത്തി, മനുഷ്യനെയും കൃഷി ചെയ്ത്, സർക്കാരിനെയും കൃഷി ചെയ്ത്, ലോകം മുഴുവൻ ഗോസ്പലും സ്ഥാപിച്ച് ഇവാഞ്ചലിസ്റ്റിക്കും അതും ഇതുമൊക്കെ ആക്കി മാറ്റി. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ഒരു രേഖയിൽ ഇയാളെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട്. ആദായ നികുതി വകുപ്പ് പറയുന്നുണ്ട് സ്വയം പ്രഖ്യാപിത, സെൽഫ് പ്രൊക്ലൈംഡ് ബിഷപ്പ് എന്നാണ് പറയുന്നത്. അതിൻ്റെ രേഖയും മറ്റ് കാര്യങ്ങളുമൊക്കെ തത്വമേനിയസിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ സെൽഫ് പ്രൊക്ലൈംഡ് തമ്പുരാനാണ് സ്വന്തം കാര്യങ്ങൾ. പക്ഷേ ഈ തമ്പുരാൻ്റെ പിന്നിൽ വലിയ അജണ്ടയുണ്ട് കേട്ടോ. ഈ അജണ്ട ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ഞങ്ങൾ സ്റ്റോറിയായി നൽകിയിരുന്നു, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ അജണ്ട വലിയ അജണ്ടയാണ്. ശബരിമലയിൽ ടൗൺഷിപ്പാക്കണം, ശബരിമലയിൽ കെട്ടിപ്പൊക്കണം, ആശുപത്രി പണിയണം, ശബരിമലയെ ടൂറിസ്റ്റ് സ്പോട്ടാക്കണം, ഈ ഒരു ആഗ്രഹമാണ് പ്രധാനമായിട്ടും. ചെറുവള്ളി എസ്റ്റേറ്റ് നമ്മൾ എത്ര കാലമായി ഇതൊക്കെ കാണുന്നു, ഇതൊക്കെ പുന്നതമ്പുരാൻ്റെ അജണ്ടയാണ്, കെ പി യോഹന്നാൻ്റെ അജണ്ടയാണ് ഇത് മുഴുവൻ. അതാണിപ്പോൾ പൊളിഞ്ഞ് പാളീസായിരിക്കുന്നത്. ഒരുപാട് ചിന്തിക്കേണ്ട വിഷയമാണ്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടു, അതുകൊണ്ടാണ് ഈ വാർത്തയും അതിൻ്റെ വിശദാംശങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കേരളത്തിൽ ഉയരുന്ന പല കോടികൾ മുടക്കി ഉണ്ടാക്കുന്നതും ഉണ്ടാക്കിയതുമായ പള്ളികൾ നിങ്ങളെ സംശയിപ്പിച്ചില്ലേ എന്ന് ചോദിക്കുന്നു. ഇത്തിരി നീളം കൂടിയ പോസ്റ്റാണ്, കുറച്ച് സമയമെടുത്തായാലും ഒന്ന് വായിച്ചു നോക്കണം എന്ന് പ്രിയപ്പെട്ട സുഹൃത്ത് പറയുന്നുണ്ട്. പുറത്തിറങ്ങാൻ ഇത്തിരി കഷ്ടപ്പെടും. നമ്മുടെ വരും തലമുറകൾക്കെതിരെ നടക്കുന്ന വംശഹത്യയുടെ ഒരു പദ്ധതിയെക്കുറിച്ച് കൂടി ഈ കെ പി യോഹന്നാനും കൂട്ടനും അതുപോലെയുള്ള ആളുകളും നടത്തുന്ന ചില തീവ്രമായ, വളരെ വേദനിപ്പിക്കുന്ന, ആശങ്കാജനകമായ ചില കാര്യങ്ങളെക്കുറിച്ച് കൂടിയുള്ള സൂചന ഈ പോസ്റ്റിലുണ്ട്. ശബരിമലയുടെ കാര്യത്തിൽ കോടാനുകോടി പണം മുടക്കി വിജയന് പിറകിൽ നിൽക്കുന്ന ശക്തൻ ആരാണ്? CPM വെറും ചട്ടുകം മാത്രം. സർവ്വ ലോകവിഡ്ഢികളും പൊങ്ങച്ചക്കാരുമായ കമ്മ്യൂണിസ്റ്റുകളെ തന്ത്രപരമായി കുടുക്കിയത് ആരുടെ ബുദ്ധിയാണ്? ആരാണ് ശബരിമല എന്ന ഭൂലോക കൈലാസം തകർക്കാനുള്ള പദ്ധതിക്ക് സ്കെച്ചും പ്ലാനും തയ്യാറാക്കിയിരിക്കുന്നത്? നമ്മൾ ഹൈന്ദവ സമൂഹം ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് ഈ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നാമജപ യാത്ര നടത്തേണ്ടത് എവിടേക്കാണ്? ദൈവശാപം കിട്ടിയ നാടാണ് ഭാരതമെന്നും ഭാരതത്തിലെ ജനങ്ങൾ തിന്മയിലാണ് ജീവിക്കുന്നതെന്നും സ്ത്രീകൾ വീട് പുലർത്തുന്നത് വേശ്യാവൃത്തി ചെയ്തിട്ടാണെന്നും പ്രചരിപ്പിക്കുന്നത് രാജ്യത്തിനെതിരെയുള്ള യുദ്ധമല്ലേ? കഴിഞ്ഞ 40 വർഷമായി ഒരു വ്യക്തിയും അദ്ദേഹത്തിൻ്റെ സംഘടനകളും ഇതാണ് അന്യനാടുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കെ പി യോഹന്നാൻ്റെ കാര്യം മാത്രമാണ്, വേറെ ആരുടെയുമല്ല. ഇതാണ് അന്യനാടുകളിൽ പോയി ചെയ്യുന്നത്, അവിടെ പോയി സുവിശേഷം നടത്തുന്നത്. ഭാരതം മോശമാണ്, ഭാരതത്തിൽ സംസ്കാരമില്ല, ഭാരതത്തിലെ സ്ത്രീകൾ മോശമാണ്, ഇതൊക്കെയാണ് പറഞ്ഞു നടക്കുന്നത് ഈ സ്വയം പ്രഖ്യാപിത ബിഷപ്പും കൂട്ടരും. സ്വന്തം രാജ്യത്തെ അപകീർത്തിപ്പെടുത്തി ഭാരതത്തെ രക്ഷിക്കാനായി ഇദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ നടത്തിയ പിച്ചതണ്ടൽ വഴി ആർജിച്ചത് സഹസ്രകോടികൾ. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്ത് ഭാരതത്തെ രക്ഷിക്കുന്നതിനായി ഇദ്ദേഹം പമ്പ് ചെയ്ത വിദേശ പണം കൊണ്ട് 80 ലക്ഷം ഹിന്ദുക്കളെയാണ് ക്രിസ്തുമത വിശ്വാസികളാക്കിയത്. 80 ലക്ഷം, കണക്കും പ്രകാരം 80 ലക്ഷം, എത്രയോ വരും, അതിലും എത്രയോ കൂടുതൽ വരും, 80 ലക്ഷം ഹിന്ദുക്കളെ കേരളത്തിലും ഇന്ത്യയിലുമായിട്ട് ക്രിസ്തീയ പരിവർത്തനം നടത്തി വലിയ വലിയ ഇവാഞ്ചലിസ്റ്റുകളും വലിയ വലിയ പ്രഭാഷകരും സുവിശേഷകരുമാക്കി മാറ്റി. ഇതിനൊക്കെ കൃത്യമായ അജണ്ടയുണ്ട്, കൃത്യമായ പ്ലാനുണ്ട്, ക്രിസ്ത്യൻ മിഷണറി സെറ്റപ്പിൻ്റെ ഒരു പ്ലാനുണ്ട്. കോടിക്കണക്കിന് രൂപയാണ് ഇതിലൂടെ ചെലവഴിക്കുന്നത്. നമ്മൾ ഇത് പല സ്റ്റോറികളിലും നൽകിയതുമാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിദേശ രാജ്യങ്ങൾ നൽകിയ പണത്തിൻ്റെ ഒരു ഭാഗം മതം മാറ്റത്തിനും സിംഹഭാഗം തൻ്റെ സൗഭാഗ്യങ്ങൾക്കുമായി മാറ്റിവെച്ച് പണം നൽകിയവരെ വഞ്ചിച്ചതിന് ഇദ്ദേഹം ഇപ്പോൾ അമേരിക്കയിലും കാനഡയിലും നിയമ നടപടികൾ നേരിടുന്നുണ്ട്. അതുകൊണ്ട് ഗോസ്പൽ ഫോർ ഏഷ്യയുടെ ഇന്ത്യൻ സ്ഥാപകൻ കെ പി യോഹന്നാൻ എന്ന ബിഷപ്പാണ് ഇതിൻ്റെ നായകൻ. വിദേശ രാജ്യങ്ങളിൽ നിയമ നടപടികൾ പോലും നേരിടുന്നുണ്ട്. കേരള മുഖ്യൻ്റെ സന്തത സഹചാരി, ഇടതുപക്ഷക്കാരുടെ കളിത്തോടൻ, വലതുപക്ഷക്കാരുടെ ഇഷ്ട പ്രാണേശ്വരൻ, അങ്ങനെയാണ് പോകുന്നത്. അതായത് ഇവിടെ ഇത്തരത്തിലുള്ള നടപടികൾക്കായി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു. കോടിക്കണക്കിന് രൂപ ഇതുപോലെ ചെലവഴിച്ച് ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികളെ മതം മാറ്റുന്നു, ഹൈന്ദവ ക്ഷേത്രങ്ങൾക്കും ഹൈന്ദവ ആരാധനാലയങ്ങൾക്കും എതിരായ കാര്യങ്ങൾ പടച്ചുവിടുന്നു, ഹൈന്ദവരെ ഭാരതത്തിലെ ആളുകളെ മോശക്കാരായി ചിത്രീകരിക്കുന്നു. പണ്ട് രാഹുൽഗാന്ധി ബഹ്റിനിൽ പോയി ചെയ്തതുപോലെ ഇന്ത്യയെ മറ്റൊരു രാജ്യത്ത് പോയി ഭാരതത്തെ ഏറ്റവും മോശമായി ചിത്രീകരിച്ചുകൊണ്ട് പ്രസംഗം നടത്തി. വലിയ ക്യാമ്പയിനായിരുന്നു അതിനെതിരെ ഉണ്ടായത്. ഈ താറാവ് കൃഷിക്കാരനും താറാവ് കച്ചവടക്കാരനും ചെയ്യുന്നത് ഇതുതന്നെയാണ്. ബിലീവേഴ്സ് ചർച്ച്, അൺബിലീവബിൾ ചർച്ച് എന്ന് വേണമെങ്കിൽ പേരിടേണ്ടി വരും. അത്രയും വലിയ അജണ്ടയാണ്, അത്രയും വലിയ നെറ്റ്വർക്കാണ് ഇയാൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരള മുഖ്യൻ്റെ സന്തത സഹചാരി, സാമ്പത്തിക സ്രോതസ് എന്താണ്? വഞ്ചനയും കാപട്യവും രാജ്യദ്രോഹവും കൈമുതലാക്കിയ ഇദ്ദേഹത്തിൻ്റെ പൊയ്മുഖങ്ങൾ ഇതാ അഴിഞ്ഞു വീണ്ടുകൊണ്ടിരിക്കുന്നു. ഭാരതത്തെ വിറ്റ് ഇദ്ദേഹം സമ്പാദിച്ച പണത്തിൻ്റെ കോടികൾ എത്രയാണ്, പണം എത്രയാണ്, കോടികൾ വരും, നമുക്കറിയില്ല. റിയൽ എസ്റ്റേറ്റ് മാതൃകയിൽ 10,000 ഏക്കർ ഭൂമിയാണ് വിവിധ സംസ്ഥാനങ്ങളിലായി വാങ്ങിക്കൂട്ടിയിട്ടുള്ളത്. ഹിന്ദുമതത്തെ ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് മാവോയിസ്റ്റ് സംഘടനകളുടെ ശക്തമായ പിന്തുണയാണ് ഉള്ളത്. നേരത്തെ സ്റ്റാൻസ്വാമിയുമായുള്ള അവിശുദ്ധ ബന്ധവും മറ്റു കാര്യങ്ങളുമൊക്കെ ഇയാൾക്കും കാണും, ഇയാളുടെ ഈ ഒരു ഇതിനും കാണും. കാരണം സ്റ്റാൻസ്വാമി അവിടെ മാവോയിസ്റ്റ്
ആഘോഷങ്ങളുമായി ചേർന്ന് ഹൈന്ദവ സംസ്കാരത്തിനും ആദിവാസികൾക്കുമെതിരെ നടത്തുന്ന കുപ്രചരണങ്ങളും മറ്റ് പരിപാടികളും ഒക്കെ നമ്മൾ വാർത്തകളായി നൽകിയതാണ്. ഇദ്ദേഹത്തിന്റെ പല സ്ഥാപനങ്ങളിലും മാവോയിസ്റ്റ് നേതാക്കളുടെ മക്കൾ പഠിപ്പിക്കുന്നു എന്ന് റിപ്പോർട്ടുണ്ട്. മാവോയിസ്റ്റ് മേഖലയിൽ ഇദ്ദേഹത്തിന്റെ സംഘടനകൾ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു. പ്രത്യേകിച്ചും വനമേഖലകളിൽ, ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തുന്ന മാവോ സംഘടനകൾക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എന്ന പേരിൽ പണം വാരിക്കൂരി നൽകുന്നു. ഇതിനെല്ലാം കാരണം രാജ്യം ഭരിച്ച സർക്കാരുകൾ യോഹന്നാന് നൽകിയ FCRA ലൈസൻസുകളാണ്. അതായത് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് പ്രകാരം വിദേശ സംഭാവനകൾ സ്വീകരിക്കാൻ നൽകിയ അംഗീകാരം ഇയാൾ ചൂഷണം ചെയ്യുകയായിരുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വന്ന പണം യോഹന്നാൻ മൊത്തം അടിച്ചുമാറ്റി, പലതും കെട്ടിപ്പൊക്കി, പല വൃത്തികേടുകളും കാണിച്ചു. FCRA നിയമത്തിൽ വരുന്ന പണം മതമാറ്റത്തിന് വിനിയോഗിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ അതുതന്നെ ചെയ്തു. ഇതൊന്നും കാലങ്ങളായി ഭരിച്ച UPA കോൺഗ്രസ് സർക്കാരുകൾ കണ്ടില്ല. രാഷ്ട്രീയ പാർട്ടികൾക്ക് കോടികൾ നൽകി പ്രീതി സമ്പാദിച്ച യോഹന്നാൻ ആഭ്യന്തര മന്ത്രാലയത്തിലെ FCRA വിഭാഗത്തിന് വളരെ വേണ്ടപ്പെട്ടവനായി. FCRA വിഭാഗത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ സാമ്പത്തിക സ്ഥിതികൾ ഇപ്പോൾ പരിശോധിച്ചാൽ ഇതൊക്കെ മനസ്സിലാകും. ആഭ്യന്തര വകുപ്പ് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ, ഇപ്പോഴുള്ള സർക്കാരിൻ്റെ അല്ല, ഇതിന് മുൻപുള്ള സർക്കാരിൻ്റെ പല വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്കും കൃത്യമായ പണവും കൃത്യമായ കാര്യങ്ങളും ഇയാൾ നൽകിയിട്ടുണ്ട്. ഈ പണത്തിൻ്റെ സ്രോതസ് വെളിപ്പെടുത്താൻ യോഹന്നാൻ ബാധ്യസ്ഥനാണ്. എത്രയോ ലക്ഷങ്ങൾ, എത്രയോ കോടി അങ്ങനെ നീണ്ടു നീണ്ടു കിടക്കുകയാണ്, പറഞ്ഞാൽ തീരില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു പോസ്റ്റാണ്. ഇങ്ങനെ ഹിഡൻ അജണ്ടകളുടെ ഒരു സഞ്ചയം തന്നെയാണ് KP യോഹന്നാൻ എന്ന് പറയുന്നയാൾ ഇങ്ങനെ കടത്തിക്കൊണ്ടുവരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. തീർച്ചയായും ഇതിനെതിരെയൊക്കെ വ്യക്തമായ അന്വേഷണം വേണം, വ്യക്തമായ ധാരണയോട് കൂടിയുള്ള നടപടികൾ ഉണ്ടാകണം എന്നാണ് പൊതുജനങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെ ഇനി ഒരുത്തനെയും പറ്റിക്കാനും, ഇവിടെ രാജ്യത്തെ പറ്റിക്കാനും, രാജ്യത്തെ പറ്റിച്ച് മുമ്പോട്ട് പോകാനും സ്വയം പ്രഖ്യാപിത ബിഷപ്പുമാരും സ്വയം പ്രഖ്യാപിത ആൾദൈവങ്ങളും, അത് ഏത് മതത്തിൻ്റെ ആയാലും, ഹിന്ദുവിൻ്റെ ആയാലും ക്രിസ്ത്യാനിയുടെ ആയാലും മുസ്ലിമിൻ്റെ ആയാലും, സ്വയം പ്രഖ്യാപിത ആൾദൈവങ്ങളും ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ മറവിൽ ഇത്തരം തൊട്ടിത്തരങ്ങളും തെണ്ടിത്തരങ്ങളും കാണിക്കുന്നവരെ ഒരു തരത്തിലും വെച്ച് പുറപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. അങ്ങനെ പാടില്ല. ഇവിടെ മുമ്പോട്ട് പോകണം, രാജ്യം മുമ്പോട്ട് പോകണം. രാജ്യത്തെ ഇല്ലാതാക്കിക്കൊണ്ട് സ്വയം വികസിക്കുന്ന ഈ വൃത്തികെട്ട നടപടി ഇനി ഒരിക്കലും ആരും ചെയ്യാൻ അനുവദിച്ചുകൂടാ എന്നേ പറയാനുള്ളൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.